അപ്പോൾ കുട്ടിയുടെ ബന്ധുവിന്റെ ഒരു പ്രതികരണം വരുന്നു, അത് കേട്ട ശേഷം ലിഷോയിലേക്ക് എത്താം. ഞാൻ കൊച്ചിനെ ഹിന്ദി പഠിക്കാൻ അമ്മ ഏൽപ്പിച്ചുകൊണ്ട് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു ഹിന്ദി പുസ്തകവും ഇല്ല ശീലമ്മയെന്ന് പറഞ്ഞു. അന്നേ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ കൊച്ചിന്റെ കൂട്ടായത്തിന്റെ വീട്ടിൽ പോയി നീ ഹിന്ദി പുസ്തകം മേടിക്കുന്നു പറഞ്ഞു. അപ്പൊ അവള് സൈക്കിൾ എടുത്തുകൊണ്ട് ഹിന്ദി പുസ്തകം മേടിക്കാൻ പോയതാ. പിന്നെ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇറങ്ങിയപ്പോ കൊച്ചിന്റെ താങ്ങി കൊണ്ടുവന്നതാണ് ഞാൻ കണ്ടത്. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. ആ എന്നോട് പറഞ്ഞു ഒരു വണ്ടി വന്ന് മറ്റേ കൊച്ചി പറഞ്ഞു വണ്ടി വന്ന് സൈക്കിളമ്മ മുട്ടീന്ന് ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു. അതോടുകൂടി കൊച്ചി വീണു. വീണ വഴി അവർ മോഹവും കെട്ടി രണ്ട് അടിയും കൊടുത്ത് മുടി ഇങ്ങനെ ഇങ്ങനെ കെട്ടിയൊക്കെയായിരുന്നു. ആ മുടി ഇങ്ങനെ വെട്ടി. പിന്നെ കൊച്ചിന് ബോധം വന്നപ്പോൾ അവള് ഇവാഞ്ചല്ലേന്ന് പറഞ്ഞ് വിളിച്ചു. വിളിച്ചപ്പോൾ അവരെന്താണാവോന്ന് വിചാരിച്ച് ഇറങ്ങി ഒന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. അവരപ്പം തന്നെ പോയിന്ന് കൊച്ചി പോവാതെ വിട്ടു. ആ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി എന്നാണ് പറയുന്നത് കൊച്ചി. എനിക്ക് കൃത്യമായിട്ട് കൊച്ചിൻ്റെ വായ നിങ്ങൾ കിട്ടിയിട്ടില്ല.